ഈ വർഷം നമ്മുടെ ലക്ഷ്യം ഇതാണ് നമുക്ക് ലോകമുടനീളം പത്തു ലക്ഷം ആളുകൾ വേണം മൂന്ന് മിനിറ്റ് യോഗയെങ്കിലും ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ പഠിപ്പിക്കാൻ സാധിക്കുന്ന പത്തു ലക്ഷം ആളുകൾ അവർക്ക് നമ്മൾ യോഗവീര എന്ന പേര് നൽകും അതിനാവശ്യമായ കാര്യങ്ങളും നൽകും മൂന്ന് മിനിറ്റുള്ള ലളിതമായ ഒരു വീഡിയോ അപ്പോൾ പത്ത് ലക്ഷം ആളുകളെ നമുക്ക് വേണം ലളിതമായ ഈ യോഗരീതി കുറഞ്ഞത് ഒരാളെയെങ്കിലും പഠിപ്പിക്കുവാൻ ഒരാളുടെ ജീവിതം പരിവർത്തനം ചെയ്യുന്നതിൻ്റെ ആനന്ദമറിഞ്ഞാൽ എനിക്ക് ഉറപ്പാണ് അവർ അവിടെ അവസാനിപ്പിക്കില്ല എന്ന് നോക്കൂ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒരു പുസ്തകം എഴുതിയാലും ആഹാരമുണ്ടാക്കിയാലും ഒരു കെട്ടിടം പണിതാലും എന്ത് തന്നെ ചെയ്താലും അടിസ്ഥാനപരമായി നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ഒരർത്ഥത്തിൽ മറ്റു ജീവിതങ്ങളെ സ്പർശിക്കാനാണ് അല്ലേ ഇക്കാര്യം നമ്മുടെ അധ്യാപകരോട് ചോദിക്കണം കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് വർഷം കൂടെ കഴിഞ്ഞവർ സ്പർശിക്കാത്ത വിധത്തിൽ മൂന്നോ അഞ്ചോ ദിവസം കൊണ്ട് അവർ നിങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കും അതുകൊണ്ട് ഇതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് കാരണം ജീവിതത്തെ തന്നെ പരിവർത്തനം ചെയ്യുന്ന ഒരു വിഷയത്തെ നിങ്ങൾക്ക് നൽകിയാൽ എത്ര ആഴത്തിൽ നിങ്ങൾ മറ്റു ജീവിതങ്ങളെ സ്പർശിക്കുമെന്ന് സങ്കല്പിക്കാനാവില്ല കോടിക്കണക്കിന് ആളുകൾ ഈ ആനന്ദത്തെ അറിയണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം യോഗ സൗഖ്യത്തിനായി യോഗ നമസ്കാരം യോഗ നമസ്കാരം മാത്രമായി തന്നെ ഒരു ശക്തമായ യോഗമുറയാണ് അത് നട്ടലിന്റെ കീഴ്ഭാഗത്തെ വളരെയധികം ഉത്തേജിപ്പിക്കുന്നു നട്ടലിലെ പേശികളെ ബലപ്പെടുത്തി അതിന് ഒരു ദൃഢത കൊടുക്കുന്നു അങ്ങനെ പ്രായമേറുമ്പോൾ ഞരമ്പുകളെ ഞെരുക്കുന്ന തരത്തിലുള്ള ബലക്ഷയം സംഭവിക്കാതെ നട്ടലിനെ രക്ഷിക്കുന്നു അഥവാ കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പുനരുജ്ജീവിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് യോഗ നമസ്കാരം ശരീരത്തിന് എല്ലാ തരത്തിലും പ്രയോജനം നൽകുന്ന ഒന്നാണിത് യോഗ നമസ്കാരം തനിയെ തന്നെ വളരെ ലളിതവും ഒരു പ്രക്രിയയാണ് ഏഴു വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യോഗ നമസ്കാരം പരിശീലിക്കാം യോഗ നമസ്കാരം ചെയ്യുമ്പോൾ വയർ നിറഞ്ഞിരിക്കരുത് ആഹാരം കഴിച്ചിട്ട് ഒന്നര മണിക്കൂറെങ്കിലും കഴിയണം ഗർഭാവസ്ഥയുടെ മൂന്നാമത്തെയും നാലാമത്തെയും മാസത്തിലുള്ളവർ യോഗ നമസ്കാരം പരിശീലിക്കേണ്ടതില്ല അഞ്ചാം മാസം തൊട്ട് മറ്റ് അസ്വസ്ഥതകളില്ലെങ്കിൽ യോഗ നമസ്കാരം പരിശീലിക്കാവുന്നതാണ് യോഗ നമസ്കാരം നിർദ്ദേശങ്ങൾ പാദങ്ങൾ സൗകര്യപ്രദമായ അകലത്തിൽ വയ്ക്കുക കൈകളും തോളുകളും അയഞ്ഞും സ്വസ്ഥവുമാക്കി വയ്ക്കുക കണ്ണുകൾ തുറന്ന് മുന്നിലുള്ള ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശ്രദ്ധ ഏകാഗ്രമാകുമ്പോൾ കൈകൾ നെഞ്ചിനു മുമ്പിൽ കൊണ്ടുവന്ന് നമസ്കാര രൂപത്തിൽ കൂപ്പുക ഇതാണ് ആരംഭനില ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ മുകളിലേക്ക് ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് കൈപ്പത്തിയുടെ താഴ്ഭാഗം കഴുത്തിൻ്റെ പിന്നിലേക്ക് കൊണ്ടുവരിക ശ്വാസമുള്ളിലേക്ക് എടുത്തുകൊണ്ട് കൈകൾ നേരെ മുകളിലേക്ക് ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ നെഞ്ചിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക ഇതാണ് ഒന്നാമത്തെ പടി ഇത് രണ്ടു തവണ കൂടി ചെയ്യുക രണ്ടാമത്തെ പടി ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ തൊണ്ടക്കുഴിയിൽ നിന്നും ഒരു ശബ്ദമുണ്ടാക്കുക മൂന്നാമത്തെ പടി മുഴുവൻ സമയവും കൈകൾ കഴുത്തിനു പിന്നിൽ വരുമ്പോൾ പോലും കൈവിരലുകൾ നേരെ മുകളിലേക്ക് നിവർന്ന് ചേർന്നിരിക്കണം നിങ്ങൾ കൈകൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ശ്വാസം പൂർണമായും ഉള്ളിലേക്കെടുക്കണം താഴ്ത്തുമ്പോൾ ശബ്ദത്തോടുകൂടി ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം ഇത് മൂന്ന് തവണ ചെയ്തു കഴിയുമ്പോൾ നേരെ താഴേക്ക് കുത്തിയിരിക്കുക നാലാമത്തെ പടി ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക പുറത്തേക്ക് വിടുമ്പോൾ താഴ്ത്തി കഴുത്തിനു പിന്നിലേക്ക് കൊണ്ടുവരിക ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴ്ത്തി നെഞ്ചിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക ശ്വാസമുള്ളിലേക്കെടുത്ത് കൈകൾ നേരെ മുന്നിലേക്ക് നീട്ടുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ തിരികെ നെഞ്ചിന് നേരെ കൊണ്ടുവരിക ഇത് മൂന്ന് തവണ ചെയ്യുക അഞ്ചാമത്തെ പടി ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക പുറത്തേക്ക് വിടുമ്പോൾ താഴ്ത്തി കഴുത്തിന് പിന്നിലേക്ക് കൊണ്ടുവരിക ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴ്ത്തി നെഞ്ചിന്റെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ശ്വാസമുള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ നേരെ മുന്നിലേക്ക് നീട്ടുക ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് തിരികെ നെഞ്ചിന്റെ മുന്നിലേക്ക് ഒരിക്കൽ കൂടി ആറാമത്തെ പടി ശ്വാസമുള്ളിലേക്ക് കൈകൾ മുകളിലേക്ക് ശ്വാസം പുറത്തേക്ക് കൈകൾ താഴേക്ക് ശ്വാസമുള്ളിലേക്ക് കൈകൾ മുകളിലേക്ക് എല്ലാ സമയവും കണ്ണുകൾ തുറന്നിരിക്കണം മുന്നിലുള്ള ഒരു ബിന്ദുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം ശ്വാസമുള്ളിലേക്ക് കൈകൾ നേരെ മുന്നിലേക്ക് ശ്വാസം പുറത്തേക്ക് കൈകൾ നെഞ്ചിലേക്ക് ഇനി ഏഴാമത്തെ പടി എടുത്തുകൊണ്ട് കൈകൾ നേരെ മുന്നോട്ട് നീട്ടുക കാൽമുട്ട് തറയിലേക്ക് ഊന്നുക കാൽവിരലുകൾ പുറകോട്ട് നീണ്ടിരിക്കണം ശരീരം ഉപ്പൂറ്റിയിൻമേലിരിക്കണം കൈപ്പത്തികൾ തറയിൽ വിശ്രമിക്കട്ടെ തള്ളവിരലുകളും ചൂണ്ടുവിരലുകളും തമ്മിൽ തൊട്ട് ഒരു ത്രികോണമുണ്ടാക്കുന്നതുപോലെ കൈകൾ ഒരുമിച്ചു വയ്ക്കുക കൈമുട്ടുകൾ അല്പം വളഞ്ഞിരിക്കണം ഇതാണ് ബാലാസനം ശ്വാസം സ്ഥിരമാകുന്നതുവരെ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് എങ്കിലും ഈ നിലയിൽ തുടരുക ഇതാണ് യോഗ നമസ്കാരത്തിൻ്റെ ഒരാവർത്തി ഇതിന് ചെറിയൊരു മാറ്റം വരുത്താവുന്നതാണ് ഹേർണിയ ഉള്ളവർക്കും ചമ്രം പടിഞ്ഞിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അരയിഞ്ച് കനമുള്ള ഒരു താങ്ങ് കാൽപാദങ്ങൾക്കിടയിൽ വയ്ക്കാവുന്നതാണ് കാലുകൾ സമാന്തരമായിരിക്കും വിധം അതിലിരിക്കാം യോഗ നമസ്കാരം ഒരാളെ കൂടി പഠിപ്പിക്കൂ ഒരു യോഗ വീരനാകൂ ഈ വീഡിയോ മറ്റുള്ളവരുമായി പങ്കുവച്ച് ലോകത്തിൽ യോഗ പ്രചരിപ്പിക്കൂ